നമസ്കാരം എല്ലാവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2021 ഡിസംബർ മാസം 14ാം തീയതി ചൊവ്വാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകൾ എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട 7 അപ്ഡേറ്റുകളാണ്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് എല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാനായിട്ട് മറക്കരുത്. ഇൻഫർമേറ്റീവായുള്ള വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുവാനായിട്ട് മറക്കരുത്. ആദ്യത്തെ അറിയിപ്പ്, നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ സപ്ലൈകോ വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി. കുടുംബ ബജറ്റിന്റെ താളം തെറ്റിയിരിക്കുന്നതിനിടെയാണ് സപ്ലൈകോയുടെ പകൽക്കൊള്ള. പുതുക്കി വില നിശ്ചയിച്ച അരി അതുപോലെ തന്നെ മുളക് ഉൾപ്പെടെയുള്ള 12ലേറെ നിത്യോപയോഗ സാധനങ്ങൾക്കാണ് വീണ്ടും വില കൂട്ടിയത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില സപ്ലൈകോ കൂട്ടിയത് സാധാരണക്കാർക്ക് കനത്ത ആഘാതമായിരിക്കുകയാണ്. സബ്സിഡി ഇല്ലാത്ത സാധനങ്ങളുടെ വിലയാണ് കൂട്ടിയത്. ഉണ്ട മട്ടയരിക്ക് 3 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ മുളകിന് 22 രൂപ കൂട്ടിയിട്ടുണ്ട്. പൊന്നിയരിക്ക് 7 രൂപ വർദ്ധിപ്പിച്ച് 39 രൂപയിൽ എത്തിച്ചിരിക്കുകയാണ്. ജയ അരിക്ക് 34.50 രൂപയും സുലേഖയ്ക്ക് 35 രൂപയുമാണ് പുതുക്കിയ വില. 76 രൂപയായിരുന്ന പീസ് പരിപ്പിൻ്റെ വില ഇപ്പോൾ 82 രൂപയായി ഉയർന്നു. പഞ്ചസാരയ്ക്ക് കിലോയ്ക്ക് 50 പൈസ കൂട്ടിയിട്ടുണ്ട്. 39 രൂപയാണ് പുതുക്കിയ വില. കുറുവ അരിക്ക് 2.5 രൂപയാണ് വർധനവ്. മുളകിന് 22 രൂപയുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 134 രൂപയാണ് പുതുക്കിയ വില. മല്ലിക്കും 4 രൂപ വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ കടുകിന് 4 രൂപ കൂട്ടിയപ്പോൾ ജീരകത്തിന് കൂട്ടിയത് 14 രൂപയാണ്. 84 രൂപയായിരുന്ന വൻപയറിന് 98 രൂപയാണ് പുതുക്കിയ വില. അടുത്ത അറിയിപ്പ്, കിസാൻ സമ്മാൻ നിധി വഴി ആനുകൂല്യം കൈപ്പറ്റുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കേന്ദ്ര സർക്കാർ eKYC അതായത് ഇലക്ട്രോണിക് KYC വെരിഫിക്കേഷൻ എന്നൊരു നടപടി സംബന്ധിച്ച് അറിയിപ്പുകൾ പുറത്തുവിട്ടിരുന്നു. PM കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു അറിയിപ്പ് പുറത്തു വന്നത്. CSE സെന്ററുകൾ വഴി eKYC പൂർത്തീകരിക്കണമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇത് എന്ന് മുതൽ ആരംഭിക്കും എന്നതിനെ സംബന്ധിച്ച് അറിയിപ്പുകൾ പുറത്തു വന്നിട്ടില്ല. പലരും കേട്ട പാടെ അക്ഷയ അതുപോലെ തന്നെ CSE സെന്ററുകളിലേക്ക് ഓടുകയാണ് ഉണ്ടായത്. കൂടുതൽ വാർത്തകൾ ഇത് സംബന്ധിച്ച് ലഭ്യമായാൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കാം. എന്നാണ് ഇതിൻ്റെ വെരിഫിക്കേഷൻ നടപടികൾ നിങ്ങൾ തുടങ്ങേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ eKYC പൂർത്തീകരിച്ചാൽ നിലവിൽ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്ന കർഷകൻ ജീവിച്ചിരിപ്പുണ്ടെന്നും അതുപോലെ ആ വ്യക്തി ഈ ഒരു ആനുകൂല്യത്തിന് അർഹനാണെന്നും ഇതുവഴി കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുകയും ചെയ്യും. അതിനായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്തരത്തിൽ പൂർത്തീകരിക്കുന്നവർക്ക് മാത്രമേ 2022 മുതൽ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. അറിയിപ്പുകൾ വന്നാൽ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ പോയി CSE സെന്ററുകളെ ആശ്രയിക്കുക. അടുത്ത അറിയിപ്പ്, കേരളത്തിൽ ഇന്ന് 2434 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. എല്ലാ ജില്ലകളിലും 1000-ൽ താഴെയാണ് ഇന്ന് കേസുകൾ ഉള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 50,446 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായിട്ട് 160,33 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 38 മരണങ്ങളാണ് കോവിഡ് 19 മൂലം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4,308 പേരുടെ മുക്തി നേടി. WIPR 10 മുകളിലുള്ള 5 തദ്ദേശസ്വയംഭരണ പ്രദേശങ്ങളായിട്ട് 6 വാർഡുകളാണുള്ളത്. ഇവിടെ കർശന നിയന്ത്രണങ്ങൾ തുടരുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, ഒമിക്രോൺ ബാധിച്ച ലോകത്തെ ആദ്യ മരണം സ്ഥിരീകരിച്ചു. ബ്രിട്ടനിൽ ഒമിക്രോൺ ബാധിച്ച് ചികിത്സയിലായിരുന്ന രോഗി മരിച്ചുവെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണാണ് ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. കേരളത്തിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും. രോഗം സ്ഥിരീകരിച്ച എറണാകുളം സ്വദേശിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. സമ്പർക്കത്തിലുള്ളവരുടെ പരിശോധനാ ഫലം 2 ദിവസത്തിനുള്ളിൽ ലഭ്യമാവുന്നതായിരിക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാത്രം ഹൈറിസ്ക് കാറ്റഗറി രാജ്യങ്ങളിൽ നിന്ന് വന്ന 4,407 പേരുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നെടുമ്പാശ്ശേരി വഴി വന്ന 10 പേരാണ് ഇന്നലെയും ഇന്നുമായിട്ട് കോവിഡ് പോസിറ്റീവ് ആയത്. ഡിസംബർ 9 വരെ ഒമിക്രോൺ 63 രാജ്യങ്ങളിൽ പടർന്നു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. മഹാരാഷ്ട്രയിൽ കേസുകൾ വീണ്ടും വർദ്ധിക്കുകയാണ്. ഇതോടെ രാജ്യത്തെ 38 കേസുകളാണ് നിലവിൽ ഒമിക്രോൺ മൂലം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഉയർന്ന TPR ഉള്ള ജില്ലകളുടെ പട്ടികയിൽ കോട്ടയം, വയനാട്, ഇടുക്കി, കൊല്ലം, എറണാകുളം, കണ്ണൂർ, തൃശൂർ, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളോടെ TPR ഉയർന്ന ജില്ലകളിൽ നിയന്ത്രണം കടുപ്പിക്കുവാനായിട്ട് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. TPR കൂടിയ ജില്ലകളിൽ രാത്രികാല കർഫ്യൂ അതുപോലെ തന്നെ ആൾക്കൂട്ട നിയന്ത്രണം തുടങ്ങിയ നടപടികൾ സ്വീകരിക്കാനാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത്. കേസുകൾ വർദ്ധിക്കാനിടയായാൽ ഇതുപോലെയുള്ള നിയന്ത്രണങ്ങൾ കേരളത്തിൽ നടപ്പാക്കേണ്ടതായിട്ട് വരും. അടുത്ത അറിയിപ്പ്, സമൂഹത്തിൽ വർഗീയ രാഷ്ട്രീയ വിദ്വേഷവും മതസ്പർദ്ധയും പരത്തി വിഭാഗീയതയും പരിഭ്രാന്തിയും സൃഷ്ടിച്ച് അതുവഴി സാമുദായിക ധ്രുവീകരണം നടത്തുക എന്ന ഉദ്ദേശത്തോടെ വ്യാജ സന്ദേശങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കപ്പെടുന്നതായിട്ട് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് കേരള പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരം പ്രചാരണം നടത്തുന്നവർ സൈബർ പോലീസ് ടീമിന്റെ നിരീക്ഷണത്തിലാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതായിരിക്കുമെന്നാണ് കേരള പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ പൊതുജനങ്ങളും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ, അതുപോലെ ഡെയിലി അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുവാനായിട്ട് മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.